ടൈറ്റാനിക് കപ്പലിൻ്റെ ശാപം ടൈറ്റാൻ എന്ന അന്തർവാഹിനിയെയും ബാധിച്ചുവോ? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും ടൈറ്റാനിക്കിൻ്റെ ശാപത്തെക്കുറിച്ചും ടൈറ്റാൻ എന്ന അന്തർവാഹിനിയുടെ അപകടത്തെക്കുറിച്ചും ഒക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കാനഡയുടെ ന്യൂ ഫോൺലാൻഡിൽ നിന്നും ഏറെക്കുറെ 700 കിലോമീറ്ററുകൾ മാറി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മടിത്തട്ടിൽ 12,600 അടി താഴ്ചയിൽ തകർന്ന് രണ്ടായി കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ 5 ആളുകളും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ആദ്യമൊക്കെ അതിലെ ഓക്സിജൻ, അവർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിളിലെ അല്ലെങ്കിൽ അന്തർവാഹിനിയിലെ ഓക്സിജൻ തീരുന്നതിന് മുമ്പേ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വിഫലമായി പോയി. ആ സമയത്തിനുള്ളിൽ 96 മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഒരിക്കലും ഓക്സിജൻ തീർന്നത് കാരണമല്ല അവർക്ക് ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടി വന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വെള്ളത്തോട് ഇഴുകിച്ചേരേണ്ടി വന്നത് വലിയ തോതിലുള്ള ഒരു കാറ്റസ്ട്രോഫിക് ഇംപ്ലോഷൻ നടന്നതുകൊണ്ടാണ്. ആ ഒരു സബ്മേഴ്സിബിൾ വലിയ തോതിൽ തന്നെ പൊട്ടിത്തെറിച്ചത് കാരണമായിട്ടാണ് അവർക്കൊക്കെ തന്നെയും മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിളിനെ കുറിച്ചും അന്തർവാഹിനിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും ടൈറ്റാനിക് കപ്പലിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. 85 കോടി കിലോമീറ്റർ² വിസ്തൃതിയിൽ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന വലിയൊരു സമുദ്രം തന്നെയാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ആഴം കൂടിയിട്ടുള്ള ഭാഗത്തിൻ്റെ ആഴം പരിശോധിക്കുമ്പോൾ അത് ഏറെക്കുറെ 8.3 കിലോമീറ്ററുകൾ വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള നിരവധി അനവധി കോടാനുകോടി ജീവജാലങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിൽ പല നിഗൂഢതകളും ഒളിപ്പിച്ചു വെച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അതിൻ്റെ ആദ്യ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് RMS ടൈറ്റാനിക്. ആ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പണക്കാർ തന്നെയായിരുന്നു വലിയ തുകകൾ മുടക്കിക്കൊണ്ട് ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിൽ പങ്കുചേരുന്നതിന് വേണ്ടി തയ്യാറായി ഒരുങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടിന്ന് ജെഫ് ബോസേഴ്സിനെയും എലൻ മസ്കിനെയും അതുപോലുള്ള പലരെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ 1912 ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാർ തന്നെയായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിൽ അതിൻ്റെ ആദ്യ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിരുന്നത്, ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും 1912 ഏപ്രിൽ 10 കടലിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന കൊട്ടാരമായ ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുകയാണ്. വലിയ ആഘോഷത്തോടുകൂടെ ആടിപ്പാടി തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വലിയ വലിയ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊട്ടാരം സദംപ്ടണിൽ നിന്നും, ഇംഗ്ലണ്ടിലെ സദംപ്ടണിൽ നിന്നും ന്യൂയോർക്കിനെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. 5 ദിവസങ്ങൾ അത്തരത്തിൽ പിന്നിടുകയാണ്. എല്ലാവരും അതിനകത്ത് വലിയ ആഘോഷത്തിലാണ്. ന്യൂയോർക്കിലേക്ക് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറെക്കുറെ അവർ എത്താനായിരിക്കുന്നു, അടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ 15 പുലർച്ചെ ടൈറ്റാനിക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ദിശയ്ക്ക് കുറുകെയായിട്ട് ഒരു ചെറിയ ഐസ്ബെർഗിനെ അവർക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം ചരിത്രമാണ്, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ വെള്ളത്തിന് മുകളിലായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറെക്കുറെ 50 അടി ഉയരത്തിലുള്ള ചെറിയൊരു ഐസ്ബെർഗായിട്ടാണ്, ഐസ് കട്ടയായിട്ടാണ്, മഞ്ഞ് കട്ടയായിട്ടാണ് അവർക്കതിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അടുത്തേക്ക് അടുക്കുമ്പോഴാണ് അതിന് താഴ്ഭാഗത്തേക്കായിട്ട് 400 മുതൽ 500 അടി വരെ നീളമുണ്ടായിരുന്നു. അതൊരു വലിയ ഐസ്ബെർഗാണ്, വലിയ മഞ്ഞുകട്ടയാണ് എന്ന കാര്യം അവർ തിരിച്ചറിയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അതിലിടിക്കാതെ കപ്പലിൻ്റെ ദിശ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ വിഫലമായിട്ട് പോവുകയാണ് ടൈറ്റാനിക്കിലേക്ക്. RMS ടൈറ്റാനിക് എന്ന ലോകമന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പലിലേക്ക് ആ ഒരു ഐസ്ബെർഗ് ഇടിച്ചു കയറുകയാണ്. പക്ഷേ അപ്പോഴൊരിക്കലും അതൊരു വലിയ വിഷയമായിട്ട് ആർക്കും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം RMS ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരിക്കലും മുങ്ങാത്ത അൺസിങ്കബിൾ ആയിട്ടുള്ള ഒരു കപ്പൽ എന്ന പേരിൽ തന്നെയായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ 1 മണിക്കൂറോളം ഇത്തരത്തിൽ ഇടിച്ചതിന് ശേഷവും RMS ടൈറ്റാനിക് മുമ്പോട്ടേക്ക് തന്നെ നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി RMS ടൈറ്റാനിക് എന്ന പടുകൂറ്റൻ ആഡംബര നൗക പതിയെ പതിയെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് മുങ്ങാൻ ആരംഭിക്കുകയാണ്. വലിയ തോതിൽ തന്നെ ലൈഫ് ബോട്ടുകളുടെ ഒരു അഭാവം അതിലുണ്ടായിരുന്നു. 2 മണിക്കൂറും 40 മിനിറ്റും സമയമെടുത്തുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ പതിയെ താഴ്ന്നിറങ്ങി 1517 വരുന്ന മനുഷ്യർക്ക് അന്നേ ദിവസം മരണം സംഭവിച്ചു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മറ്റൊരു കപ്പൽ ദുരന്തം കൂടെ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകം വലിയ തോതിൽ വേദനാജനകമായി നോക്കിക്കണ്ട നിമിഷങ്ങളായിരുന്നു അത്.
പിന്നെയും വർഷങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പല ആളുകളും നിരന്തരമായി മുങ്ങിപ്പോയ RMS ടൈറ്റാനിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വർഷങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കപ്പൽ യാത്രകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പുതിയ പുതിയ പല ടെക്നോളജികളും ഉപയോഗിക്കാൻ ആരംഭിക്കുന്നുണ്ട്. യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു മേഖലയിലൊക്കെ തന്നെയും വലിയ പലതരത്തിലുള്ള കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല പുതിയ ടെക്നോളജികളും കണ്ടെത്തുന്നുണ്ട്. സോണാർ പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും ഈ ഒരു കാലഘട്ടങ്ങളിലായിട്ടൊക്കെ തന്നെയും നിലവിൽ വരുന്നുണ്ട്. പിന്നെയും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയും RMS ടൈറ്റാനിക്കിന് വേണ്ടിയുള്ള ശക്തമായ തിരച്ചിലുകൾ പല ആളുകളുടെയും നേതൃത്വത്തിൽ നിരന്തരമായ വർഷങ്ങളോളം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആർക്കും തന്നെ ടൈറ്റാനിക്കിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അത്രയേറെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലായിരുന്നു RMS ടൈറ്റാനിക് എന്ന കപ്പൽ ചെന്ന് പതിച്ചിരുന്നത്. എന്നാൽ 1985 അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംയുക്തമായ ഒരു എക്സ്പെഡിഷൻ ടൈറ്റാനിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുകയാണ്. റോബർട്ട് ബല്ലാർഡ് എന്ന വ്യക്തിയായിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന് പറയുന്ന അത്യാഡംബര നൗകയെ കണ്ടെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിട്ട് വിശ്രമിച്ചിരുന്ന ഒന്നാണ്. അതിനാലൊക്കെ തന്നെയും പിന്നീട് ജേസൺ ജൂനിയർ എന്നുപേരുള്ള ഒരു പ്രത്യേകതരം റിമോട്ട് കൺട്രോൾ സീ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രത്യേകിച്ച് ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഏറെക്കുറെ 500 square kilometers ഒക്കെ തന്നെയും ടൈറ്റാനിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് അവർ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് September 1 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 12,600 താഴ്ചയിൽ അഥവാ 3.8 kilometers താഴ്ഭാഗത്തായിട്ട് മുറിഞ്ഞ് രണ്ടായി കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ അവർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. വലിയ അത്ഭുതത്തോടുകൂടി തന്നെയാണ് ലോകം ഈ കാര്യത്തെ നോക്കിക്കണ്ടിരുന്നത്. കാരണം ഒരിക്കലും മനുഷ്യർക്ക് പെട്ടെന്നൊന്നും ചെന്നെത്താൻ കഴിയാത്തത്ര താഴ്ഭാഗത്താണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ. അതും രണ്ട് ഭാഗങ്ങളും തമ്മിൽ ഏറെക്കുറെ 700 meters ദൂരം വരുന്നുണ്ട്. അത്തരത്തിലാണ് RMS ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങൾ അന്നേ ദിവസം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സമുദ്രത്തിനടിയിൽ ഏറെക്കുറെ 12,600 എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ദൂരമാണ്. ഒരു അത്യാവശ്യം പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്കൂബ ഡൈവർ പോലും ഒരു 300-400 feet വരെയൊക്കെ ഡൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ മർദ്ദം അവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. ഈ ഒരു 12,600 താഴ്ച എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ പൂർണ്ണമായിട്ടും ക്രഷ് ചെയ്ത് കളയുന്ന അത്ര പ്രഷർ അവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. ഏറെക്കുറെ 385 bar പ്രഷർ അല്ലെങ്കിൽ 380 ATM പ്രഷറാണ് ഈ ഒരു മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുക. അതിനാലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ റിമോട്ട് കൺട്രോളിൻ്റെ സഹായത്തോടുകൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന റോബോട്ടിനെയെല്ലാം ടൈറ്റാനിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഈ ഒരു സംയുക്തമായിട്ടുള്ള എക്സ്പെഡിഷൻ ടീം ഇത്തരത്തിൽ ടൈറ്റാനിക്കിനെ കണ്ടെത്തിയ അവസരങ്ങളിൽ തന്നെ ടൈറ്റാനിക്കിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തുകയാണ്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സബ്മറൈനുകളുടെയും ഒരുപാട് റിമോട്ട് കൺട്രോൾ ഡിവൈസുകളുടെയും എല്ലാം സഹായത്തോടുകൂടെ പലരും ടൈറ്റാനിക്കിനടുത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ആവശ്യമായിട്ടുള്ള പല വസ്തുക്കളും പുറത്തെത്തിക്കുന്നുണ്ട്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ കൃത്യമായി കാണിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുന്നത് 1991 ടൈറ്റാനിക് എന്ന് തന്നെയായിരുന്നു ആ ഒരു ഡോക്യുമെൻ്ററിയുടെ പേര്. ആ ഒരു ഡോക്യുമെൻ്ററി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ടൈറ്റാനിക് എന്ന സിനിമ എടുക്കാൻ വേണ്ടി ജെയിംസ് കാമറൂൺ എന്ന ഡയറക്ടർ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അതിനു മുമ്പായിട്ട് കൃത്യമായി ടൈറ്റാനിക്കിനെ കണ്ട് മനസ്സിലാക്കണം എന്നൊരു കാര്യം കൊണ്ട് തന്നെ 12 തവണ ഇത്തരത്തിൽ സമുദ്രത്തിൻ്റെ വളരെയേറെ അടി താഴ്ചയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ മുങ്ങിപ്പോയി 2 kashnangalayittu കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ കൃത്യമായ നിലയിൽ തന്നെ ജെയിംസ് കാമറൂൺ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഒറിജിനലായിട്ടുള്ള ടൈറ്റാനിക് എന്ന കപ്പൽ നിർമ്മിക്കുന്നതിനേക്കാൾ തുക ടൈറ്റാനിക് എന്ന സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടീമിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. കാലം മുമ്പോട്ടേക്ക് പോകുമ്പോൾ പല ആളുകളും പല പല തവണയായിട്ട് ഇത്തരത്തിൽ കടലിൻ്റെ 3.8 kilometers താഴ്ഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മടിത്തട്ടിലായിട്ട് കിടക്കുന്ന ആ ടൈറ്റാനിക്കിനെ കാണുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് അങ്ങോട്ടേക്ക് യാത്രകൾ നടത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടൈറ്റാനിക്കിനെ പലതരത്തിലുള്ള ബാക്ടീരിയകളും തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടൈറ്റാനിക് പൂർണ്ണമായിട്ടും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതിനാലൊക്കെ തന്നെയാണ് ഈ ഒരു മേഖലയിൽ ടൈറ്റാനിക്കിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ടൈറ്റാനിക് എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ വലിയ തരത്തിലുള്ള ബിസിനസ് സാധ്യതകൾ, ഒരു ടൂറിസം സാധ്യതകളൊക്കെ പലരും മനസ്സിലാക്കുന്നത്, പലരും കണ്ടെത്തുന്നത്.
ഇതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ചൊരു കമ്പനി തന്നെയാണ് ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്ത തരത്തിൽ പല പല ആളുകളെ കൊണ്ട് അവരുടെ ടൈറ്റാൻ എന്ന പേരുള്ള സബ്മേഴ്സിബിളിൻ്റെ സഹായത്തോടുകൂടെ അവർ ഈ ടൈറ്റാനിക് കപ്പലിനടുത്തേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ വീഡിയോ ക്ലിപ്പിംഗ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് നിർമ്മിച്ച ഒരു സബ്മേഴ്സിബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ കടലിൻ്റെ വളരെയേറെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു അന്തർവാഹിനി ആയിരുന്നില്ല ഈ ടൈറ്റാൻ എന്ന് പേരുള്ളത്. അത് പ്രത്യേക തരത്തിൽ ഓൺലൈനിൽ മറ്റുമൊക്കെ മേടിച്ചിട്ടുള്ള പല പല വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പല പല പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിളിനെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇന്ന് വലിയ തോതിൽ ആക്ഷേപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് എന്നൊരു കാര്യമാണ്. പക്ഷേ ഓഷ്യൻ ഗേറ്റിൻ്റെ CEO തന്നെ പറയുന്നത് ഒരു റിമോട്ട് കൺട്രോളിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ഇത്തരത്തിലുള്ള ഗെയിം കൺട്രോളുകൾ റിമോട്ട് കൺട്രോളുകൾ ഞങ്ങൾ ഈ സബ്മറീനിൻ്റെ അകത്ത് സബ്മേഴ്സിബിളിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ കാർബൺ ഫൈബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലൊരു സബ്മേഴ്സിബിളിനെ അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയും ആളുകൾക്ക് കൂടുതൽ സ്ഥലം അകത്ത് ലഭിക്കുന്ന തരത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു സബ്മേഴ്സിബിളിൻ്റെ ഡിസൈൻ വരുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള അംഗീകാരങ്ങളൊന്നും തന്നെ ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് അവിടെ വളരെയധികം ശ്രദ്ധേയമായിട്ട് നിലനിൽക്കുന്ന ഒരു പോയിൻ്റ്. പലതവണയായിട്ട് ഈ സബ്മേഴ്സിബിളിൻ്റെ സഹായത്തോടുകൂടെ ടൈറ്റാനിക് എക്സ്പെഡിഷൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ പ്രാവശ്യം എന്തോ വലിയ തോതിൽ തന്നെ പ്രഷർ താങ്ങ വയ്യാതെ വന്ന അവസരത്തിൽ ആ ഒരു ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിൾ കാറ്റസ്ട്രോഫിക് ഇംപ്ലോഷന് വിധേയമാവുകയാണ്. അതായത് ഒരു കുപ്പി പെട്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിൽ വലിയ തോതിലുള്ള ഈ പ്രഷർ താങ്ങാതെ വരുന്ന അവസരത്തിൽ ആ ഒരു ടൈറ്റാൻ സബ്മേഴ്സിബിൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. പൂർണ്ണമായിട്ടും അതിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും തകർന്ന് തരിപ്പണമായിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെള്ളത്തോട് ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം പ്രഷറാണ് സമുദ്രത്തിൻ്റെ കിലോമീറ്ററുകൾക്ക് താഴ്ഭാഗത്തായിട്ട് അനുഭവപ്പെടുക. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ടൈറ്റാനിക് എന്ന പേരുള്ള ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞിറക്കിയിട്ടുണ്ടായിരുന്ന ടൈറ്റാനിക് എന്ന ആ കപ്പലിന്, ആ പടുകൂറ്റൻ ആഡംബര നൗകക്ക് എന്താണ് സംഭവിച്ചത്? അതിന് പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാപമുണ്ടായിരുന്നോ? ടൈറ്റാനിക് മുങ്ങിയ അവസരങ്ങളിൽ, അതൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത അവസരങ്ങളിലൊക്കെ പല പല തരത്തിലുള്ള കഥകൾ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും വിശേഷിപ്പിച്ചിരുന്നത് വളരെയധികം അൺലക്കി ആയിട്ടുള്ള ചില ആളുകൾ, ശപിക്കപ്പെട്ട ചില ആളുകൾ ഈ ഒരു കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെയാണ് ടൈറ്റാനിക് മുങ്ങിപ്പോയിട്ടുള്ളത്. അവർ മറ്റു പല കപ്പലുകളും യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഇത്തരത്തിൽ മുങ്ങിയിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിൽ നിന്നും ലേലത്തിലെടുത്ത ശപിക്കപ്പെട്ട ഒരു മമ്മി ഈ ഒരു ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനകത്തുണ്ടായിരുന്നു. ആ ഒരു ശപിക്കപ്പെട്ട മമ്മിയാണ്, അല്ലെങ്കിൽ ആ ഒരു അൺലക്കി മമ്മി തന്നെയാണ് ഇത്തരത്തിൽ ടൈറ്റാനിക് എന്ന ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും മുങ്ങാത്ത കപ്പലിനെ പോലും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നൊരു കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ അൺലക്കി മമ്മി എന്ന് പേരുള്ളൊരു മമ്മി ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിലുണ്ട്. പക്ഷേ 1991 വരെ ആ മ്യൂസിയത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ആ മമ്മി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും ആരും അതിനടുത്ത് കൊണ്ടുപോയിട്ടില്ല. അതിനാലൊക്കെ തന്നെ ഇത് വലിയൊരു കെട്ടുകഥയാണ്, കള്ളമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേറെ ചില ആളുകൾക്ക് പറയാനുള്ളത് ടൈറ്റാനിക് മുങ്ങിയിട്ടില്ല, മുങ്ങിയിട്ടുള്ളത് അതിൻ്റെ സഹോദര ഷിപ്പുകളിലൊന്നായിട്ടുള്ള RMS ഒളിമ്പിക്കാണ്. വ്യത്യസ്ത തരത്തിൽ വലിയ തോതിലുള്ള ഇൻഷുറൻസ് തുകയും മറ്റുമൊക്കെ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തരികിട പരിപാടി ടൈറ്റാനിക് കമ്പനിയുടെ ഓണേഴ്സ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ ഒരു കോൺസ്പിറസി തിയറി, വീണ്ടും പറയുന്നു കോൺസ്പിറസി തിയറി, വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാദമുള്ളത് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ അവകാശമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശിയായിട്ടുണ്ടായിരുന്ന JP Morgan തൻ്റെ എതിരാളികളെ, ബിസിനസ് എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം RMS ടൈറ്റാനിക് എന്ന കപ്പലിനെ മുക്കിയതാണ് എന്നൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെയും വലിയ തോതിൽ ലോകത്ത് ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കഥകളാണ്, കെട്ടുകഥകളാണ്, കോൺസ്പിറസി തിയറികളാണ്. അതിനും അപ്പുറത്തേക്ക് വാസ്തവത്തിൽ എന്തുകൊണ്ട് ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങി എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ആ വലിയ പടുകൂറ്റൻ മഞ്ഞുകട്ട തന്നെയായിരുന്നു, ആ ഒരു ഐസ്ബർഗ് തന്നെയായിരുന്നു. ആരും അത്തരത്തിൽ വലിയൊരു വലുപ്പം അതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ ആ RMS ടൈറ്റാനിക്കിൽ ആ ഒരു ഐസ്ബർഗ് ഇടിച്ചൊരവസരത്തിലും ആളുകളെ പെട്ടെന്ന് രക്ഷിക്കുന്നതിന് പകരമായിട്ട് വേണ്ട തരത്തിലുള്ള നടപടികൾ, രക്ഷാദൗത്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ആളുകളൊക്കെ തന്നെയും ലൈഫ് ബോട്ടിലേക്ക് മറ്റുമൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാടധികം സുരക്ഷാ പാളിച്ചകളും മറ്റുമൊക്കെ അവിടെ സംഭവിച്ചു എന്നൊരു
ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ആർമസ് ടൈറ്റാനിക് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇന്റർനെറ്റിൽ ഇന്ന് വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കേസുകളും അല്ലെങ്കിൽ ശാപങ്ങളും ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനില്ല എന്നൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുകാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.